എനിക്ക് കിഡ്നി മാറ്റിവെച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവർ എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഈ മകൻ്റെ ഈ ഒരു അവസ്ഥയെ ഓർത്തിട്ടുള്ള സങ്കടമാണ് ഇപ്പോൾ പറയാൻ വയ്യാത്ത അവസ്ഥ. സുമനസ്സുകളായ നിങ്ങളുടെ സഹായം ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. വയനാട് ജില്ലയിലെ നിരവിൽപ്പുഴ എന്ന ദേശത്ത് ജോമറ്റ് എന്ന യുവാവും മാതാപിതാക്കളും തോരാത്ത മഴ പോലെ തീരാദുരിതം പേറാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അപ്പനും അമ്മയും ലെവൽ വളരെ കൂടുതലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് നല്ല ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെത്രയും പെട്ടെന്ന് നിങ്ങളൊരു നെഫ്രോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞ് കോഴിക്കോടേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ കോഴിക്കോട് നിന്ന് ഡോക്ടർ പറഞ്ഞു കിഡ്നിയുടെ അസുഖം തുടങ്ങിയിട്ടുണ്ട്, ബി പി കൂടുതലായിട്ട് കിഡ്നീനെ ബാധിച്ചതാണ്. അപ്പോൾ നിങ്ങളിനി എന്തായാലും ഒരു അഞ്ചാറ് മാസം മരുന്ന് കഴിക്കുക, അതിനുശേഷം ഒന്ന് അസുഖങ്ങളായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെ ഇപ്പം തന്നെ ഡയാലിസിസ് ചെയ്യേണ്ട സ്റ്റേജിലാണ് നിങ്ങൾ വന്നേക്കുന്നത്. എന്തായാലും അസുഖമായിട്ടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ടതിന് ശേഷം നിങ്ങളെന്തായാലും നമുക്ക് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞൊരു ആറു മാസത്തേക്ക് മരുന്നൊക്കെ തന്ന് വിട്ടതാണ്. ഡയാലിസിസ് ചെയ്യേണ്ടുന്ന സാഹചര്യം എത്തിയെങ്കിലും കുറച്ച് നാളുകൾ കൂടി മരുന്നുമായി മുൻപോട്ട് പോയി. പിന്നീട് ഡയാലിസിസ് ആരംഭിക്കേണ്ടി വന്നു. നിരവിൽപ്പുഴയിൽ നിന്നും കോഴിക്കോട്ടുള്ള സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി ആഴ്ചയിൽ 2 ഡയാലിസിസ് വീതം ചെയ്തു തുടങ്ങി. ഇതിന് യാത്രാ ചെലവുൾപ്പെടെ വലിയൊരു തുക കണ്ടെത്തേണ്ട സാഹചര്യമായിരുന്നു. എൻ്റെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാൾ ജോലിക്ക് പോയാൽ മാത്രമേ ഈ വീട്ടിൽ കാര്യങ്ങൾ നടക്കുകയുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഡയാലിസിസിന് തന്നെ പോകുന്നതിനാൽ ഇടവകയെന്നും വികാരി അച്ഛനും നാട്ടുകാരും എല്ലാവരും ഒരുപാട് സന്നദ്ധ സംഘടനകളൊക്കെ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് അന്ന് ഡയാലിസിസിന് പോകാനായിട്ട് പറ്റിയത്. ഒരു ഡയാലിസിസിന് പോകുന്നതിന് ഒരു ദിവസം 4000 രൂപ എനിക്ക് ചിലവുണ്ടായിരുന്നു. ആഴ്ച 2 ഡയാലിസിസ് വീതം ആഴ്ചയിൽ 8000 രൂപ എനിക്ക് ചിലവുണ്ടായിരുന്നു ഡയാലിസിസിന് മാത്രം. അത് കൂടാതെ ഈ ഇഞ്ചക്ഷനും മരുന്നുകളുമായിട്ട് വേറെ പൈസയും ചിലവുണ്ടായിരുന്നു. ഇപ്പോൾ മാസത്തിൽ 3 ഡയാലിസിസിന് 20000 രൂപയോളം ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു. കിഡ്നി മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചിരിക്കെ അമ്മയുടെ സഹോദരി ദാനം ചെയ്യാൻ തയ്യാറായി മുൻപോട്ട് വന്നത് ആശ്വാസകരമായെങ്കിലും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിനനുവദിച്ചില്ല. പ്രതീക്ഷ കൈവിടാതെ AB പോസിറ്റീവ് ഗ്രൂപ്പുകാരനായ ഈ യുവാവ് കാത്തിരിക്കുകയാണ്. അനുയോജ്യമായ കിഡ്നിയും സർജറിക്ക് ആവശ്യമായ 15 ലക്ഷം രൂപയും ഒത്തുകിട്ടാൻ. എനിക്ക് കിഡ്നി മാറ്റിവെക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ കുടുംബത്തെ പഴയ രീതിയിൽ നോക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പോൾ എനിക്കതിന് നിർവാഹമില്ല. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് AB പോസിറ്റീവ് ആണ്. എനിക്ക് കിഡ്നി മാറ്റിവെച്ച് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നവർ എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഒരു കിഡ്നി മാറ്റിവെക്കാനൊക്കെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു സംഖ്യ ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഞങ്ങളെ കൊണ്ടാകുകയില്ല. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുമാണ്, പൈസ ഇല്ലാഞ്ഞിട്ട്. ഞങ്ങളെ ഈ കുടുംബത്തെ ഇതെല്ലാം കാണുന്ന ആൾക്കാർ സഹായിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരുന്നു. ഒരാഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസിന് പോകണം. ഒരു മാസത്തിൽ ഏകദേശം 20000 രൂപകളും ചിലവ് അതിന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിന് ഒരുപാട് സഹനങ്ങളാണ്. അവരെ ചെറിയ ഒരു വീട് ബാങ്ക് ലോൺ എടുത്ത് വെച്ചു. അതിപ്പോഴാണെങ്കിൽ ലോണും പലിശയും എല്ലാം കൂടെ കൂടി ഇരട്ടിച്ച് അവർക്ക് തിരിച്ചു നൽകാൻ പറ്റാത്ത ഒരവസ്ഥ. ഇങ്ങനെ സഹനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു വീട്ടിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയാം. ഈ അവസ്ഥയിലാണ് അവർ. ഞങ്ങളെക്കൊണ്ട് ഈ കൊച്ചു ഇടവകൊണ്ട് ചെയ്യാവുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ പരിധിയുണ്ട്. ഒട്ടേറെ സുമനസ്സുകളെല്ലാം അവരുടെ ചെറിയ സംഭാവനകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ആവുന്നില്ല. ഇപ്പോൾ ഈയൊരവസരത്തിൽ സുമനസ്സുകളായ നിങ്ങളുടെ സഹായം ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരു മുറിവേറ്റ് കിടക്കുന്ന ഇവനെ കണ്ട് നല്ല സമരായക്കാരന്മാരെ പോലെ നമുക്ക് നമ്മളെക്കാൾ കഴിയുന്ന ഒരു സഹായം ഈ കുടുംബത്തിന് നൽകി ഒരു താങ്ങായിത്തീരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരസ്പരം നോക്കി നെടുവീർപ്പിടുകയും കണ്ണീരൊഴുക്കുകയും അല്ലാതെ ഈ കുടുംബാംഗങ്ങൾക്ക്
മറ്റ് നിർവാഹമില്ല. ഇവരുടെ നെടുവീർപ്പും കണ്ണീരും കണ്ട് ദയ കാണിക്കാൻ ഇപ്പോൾ നമുക്ക് സാധിച്ചാൽ ഇവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയും. അത് നാം ദൈവത്തിന് കൊടുക്കുന്ന സമ്മാനമായിരിക്കും. ഇവർ അന്യരല്ല. ഫോൺ 0480 2700 893.